അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നിരവധി ദുരന്ത വാർത്തകളിലൂടെയാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. എന്തെല്ലാം വാർത്തകളാണ് ഓരോ ദിവസവും നടക്കുന്നത്? പലതും ഒരിക്കലും നമ്മുടെ കാതുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒന്നുകൂടിയാണ്. പണത്തൂക്കം കൊണ്ടും അളക്കാൻ സാധിക്കാത്ത വിധം അമൂല്യവും വിലമതിക്കാനാവാത്തതും പലരും ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്തതുമായ ഒരു സമ്മാനം താങ്കൾക്ക് അള്ളാഹു നൽകുകയാണെങ്കിൽ താങ്കളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ലഭിക്കാത്ത ആളുകൾക്ക് മാത്രം ശരിയായ മൂലം അനുഭവഭേദമാകുന്ന അത്തരം ഉപഹാരങ്ങൾ നഷ്ടപ്പെടുത്താൻ എപ്പോഴെങ്കിലും താങ്കൾ ആഗ്രഹിക്കുമോ? അല്ലെങ്കിൽ അവയെ കള്ളന്മാരിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നും അസൂയക്കാരിൽ നിന്നും സംരക്ഷിക്കാനായി ഒരു വിശ്വസ്തനായ കാവൽക്കാരനെ നിയമിക്കാൻ താങ്കൾ ശ്രമിക്കില്ലേ? എല്ലാത്തരം ഉപദ്രവത്തിൽ നിന്നും രക്ഷിച്ച് മൂല്യം തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കാമെന്ന നിബന്ധനയോടെ അള്ളാഹു നൽകിയ മറ്റാർക്കും എത്ര ശ്രമിച്ചാലും ലഭിക്കാത്ത മനുഷ്യകുലം ആഗ്രഹിക്കുന്ന വിലപിടിപ്പുള്ള സമ്മാനം താങ്കൾക്ക് മാത്രം പ്രത്യേകമായി ലഭിക്കുന്ന പക്ഷം താങ്കൾ അത് നിരസിക്കുമോ? അതോ എല്ലാ നിബന്ധനകളും പാലിച്ചും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയും അതിനേക്കാൾ മികച്ചതിനായി ദൈവത്തോട് ചോദിക്കുമോ? അപ്രകാരം രാജാധിരാജനായ അള്ളാഹു മനുഷ്യർക്ക് കനിഞ്ഞരുളിയ വിലപിടിപ്പുള്ള ഉപഹാരങ്ങളാണ് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും. എന്നാൽ ഇത്രയധികം അമൂല്യമാക്കപ്പെട്ട ഒരു നിധിയെ തട്ടിക്കളയുന്നവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വളരെയധികം ദുഃഖം തോന്നിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കാസർഗോഡ് ഒരു മുസ്ലിം പേരുള്ള സ്ത്രീ വളരെയധികം വേദനകൾ സഹിച്ച് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ അതിദാരുണമായി കൊന്നിരിക്കുന്നു. ഇയർഫോൺ ഉപയോഗിച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ചാണ് കൊന്നുകളഞ്ഞത്. എങ്ങനെയാണ് ഇത്രക്ക് ഓമലാക്കപ്പെട്ട ആ മുഖം നോക്കി ആ കുട്ടിയെ കൊല്ലാൻ ഈ സ്ത്രീക്ക് കഴിഞ്ഞത്? മനുഷ്യർ ഇത്രയധികം ക്രൂരനാണോ? അതും ഒരു നിസ്സാര കാര്യത്തിനാണ് ഈ സ്ത്രീ ആ കുട്ടിയെ കൊന്നുകളഞ്ഞത്. ഒരു വർഷം മുമ്പ് ഈ സ്ത്രീ പ്രസവിച്ചതാണ്. പിന്നീട് വീണ്ടും ഗർഭിണിയായപ്പോൾ ആളുകൾ അറിഞ്ഞാൽ ജാളിത് തോന്നുമല്ലോ എന്നോർത്തിട്ടാണത്രേ ഈ കുട്ടിയെ കൊന്നുകളഞ്ഞത്. കൊലപാതകം വൻപാതകമാണെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായി അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയാണ് ഇങ്ങനെ ചെയ്തത് എന്നോർക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അപമാനമാണ്. മാതാവിന്റെ ഗർഭാശയം മുതൽ ഒരു കുട്ടി അമാനത്താകുന്നു. നമ്മുടെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചു തന്ന നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ അമാനത്ത് സ്വത്ത്, അതൊരു നിശ്ചിത കാലയളവിന് ശേഷം അള്ളാഹുവിന് തന്നെ തിരിച്ചു നൽകേണ്ടതുമാണ്. ആ ഒരു അമാനത്തിനെ എത്ര മൃഗീയമായാണ് കൊന്നുകളഞ്ഞത്! കൃത്യമായ മതപഠനം ഇല്ലാത്തതും അതുപോലെ ഇസ്ലാമിക ചുറ്റുപാടുമില്ലാത്ത ജീവിതവും വരുമ്പോഴാണ് മനുഷ്യൻ ഇത്രയധികം ക്രൂരമായ കുറ്റങ്ങളിൽ ഏർപ്പെടുക. കൃത്യമായ മതബോധമുള്ള മനുഷ്യനെ ഒരിക്കലും ഇങ്ങനെയുള്ള ക്രൂര കുറ്റങ്ങൾ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. അള്ളാഹു നമ്മുടെ മനസ്സുകളെയൊക്കെ അലിവുള്ളതാക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.